ആൻഡ് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഇൻട്രോ എടുക്കുന്നത് സെപ്റ്റിക് ക്ലോസറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന മാലിന്യവും വും ഈ ടാങ്കിലേക്കും അവിടെ നിന്നും മലിനജലം വേർതിരിക്കപ്പെട്ട് മാൻഹോളിലേക്കും എത്തുന്നു എന്നാൽ ചില അതിബുദ്ധിമാന്മാർ മാൻഹോൾ സ്ഥാപിക്കാറില്ല പകരം ടാങ്കിൽ നിന്നും ഒരു പൈപ്പ് കണക്ട് ചെയ്ത് മലിനജലത്തെ തോട്ടിലേക്കോ പൊതുവഴിയിലേക്കോ വിടാറാണ് പതിവ് തങ്ങളുടെ വീട്ടിലെ മാലിന്യം ഇല്ലായ്മ ചെയ്യേണ്ടത് പൊതുവഴിയിലേക്കോ അന്യന്റെ പുരയിടത്തിലേക്കോ ആണെന്ന തെറ്റിദ്ധാരണയാണോ സാമൂഹ്യബോധമില്ലായ്മയാണോ ഇതിനു പിന്നിൽ ക്യാൻസർ ബാധിതയും ഹൃദ്രോഗിയും അടങ്ങിയ എസ് കുടുംബം നടക്കുന്ന പൊതുവഴിയിലേക്കാണ് കക്കൂസ് ടാങ്കിൽ നിന്നുള്ള മലിനജലം ഒഴുക്കി വിട്ടുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ മാതൃകയായിക്കൊണ്ടിരിക്കുന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് നാലാം വാർഡിലാണ് സംഭവം പഞ്ചായത്തിലും ഹെൽത്തിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും മലിനജലം ഒഴുക്കിവിടുന്ന പൈപ്പ് നീക്കം ചെയ്യാനുള്ള നടപടി ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നു മഴക്കാലത്ത് മുട്ടോളം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം കൂടിയാണിത് ജീവിക്കാനുള്ള അവകാശമെന്നാൽ ശുചിത്വമുള്ള സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അവകാശം കൂടിയാണെന്നത് ഓർക്കേണ്ടതുണ്ട് വ്യക്തികളും അവർ ജീവിക്കുന്ന ചുറ്റുപാടും അന്തരീക്ഷവും മാലിന്യ വിമുക്തമായിരിക്കുന്ന അവസ്ഥയാണ് ശുചിത്വം വ്യക്തിശുചിത്വവും ശുചിത്വവും ഗൃഹശുചിത്വവും മാത്രമുണ്ടായാൽ പോരാ പരിസര ശുചിത്വവും പൊതുശുചിത്വവും കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട് പരിസര ശുചിത്വം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് അടിസ്ഥാനത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ വീട്ടുകാരുടെ മുഖം നോക്കി ശുചിത്വമില്ലായ്മയോട് കാണിക്കുന്ന വിട്ടുവീഴ്ച കൂടിയാണ് ഇത്തരം അനാരോഗ്യകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്